ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ അമ്മായിമ്മമാരേനൊക്കെ എങ്ങനെ നിലയ്ക്ക് നിർത്താന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെയൊന്നും അല്ല കേട്ടാ, എന്നാൽ വളരെ സ്നേഹത്തിൽ അവരുടെ കൂടെ നമ്മൾ ജീവിക്കണം. അപ്പോൾ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം തന്നെയാണ് ആഗ്രഹിക്കണത്. നമുക്ക് ചെറിയൊരു ലൈഫുള്ളൂ, അപ്പോൾ നമ്മുടെ സമാധാനം മറ്റുള്ളവരുടെ സമാധാനം ഒക്കെ കളയാണ്ട് അടിപൊളിയായിട്ട് എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. നമ്മളൊരു മരുമകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു ലെറ്ററാണ് എ. മനസ്സിൽ ലഡുവൊന്നും പൊട്ടണ്ട. ഈ എ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. എ എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക, അഭിനയിക്കുക, അനുയോജിക്കുക, അംഗീകരിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ അഭിനയിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ നമ്മൾ അതിനോട് അനുയോജിച്ച് പോകേണ്ടി വരും, ചില കാര്യങ്ങൾ അത് അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ മൂന്ന് വേർഡ് നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. നമ്മളൊരു വീട്ടിലേക്ക് വലുത് കാൽ വെച്ച് കയറണത് ആ വീടിൻ്റെ അടിത്തറ ഇളക്കാനൊന്നും അല്ല അല്ലേ. അപ്പോൾ നമുക്ക് പല സാഹചര്യങ്ങളായിട്ട് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തമാണ്. പക്ഷേ ആ ഭർത്താവിന് ഭർത്താവ് എന്ന റോള് മാത്രമല്ല ഉള്ളത്. അവനൊരു മകനാണ്, അവനൊരു ആങ്ങളയാണ്, അവനൊരു ചേട്ടനായിരിക്കും, അവനൊരു അനിയനായിരിക്കും. അപ്പോൾ നിങ്ങൾക്കുള്ള അതേ അധികാരവും സ്നേഹവും മറ്റുള്ളവർക്കുണ്ടെന്നുള്ളത് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ അംഗീകരിച്ച് കൊടുക്കുക. അമ്മമാരുടെ മനസ്സിലേക്ക് കയറാനുള്ള ഏറ്റവും വലിയ വഴി എന്താണെന്നറിയോ, അവരുടെ മുമ്പിൽ നിങ്ങളൊരു കുട്ടിയായിട്ട് നിൽക്കുക. നിങ്ങൾ 10, 23, 24 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവരെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലും തിയറിയും ഒക്കെ അറിയണവരാണെങ്കിലും അവരുടെ മുമ്പിൽ നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാവുക. ഇതെങ്ങനെയാണ് ചെയ്യുക അമ്മേ, അതെങ്ങനെയാണ് ചെയ്യുക അമ്മേ, ഞാനത് ചെയ്തോട്ടെ അമ്മേ. ഒന്ന് നമ്മൾ പതപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ലൈഫുണ്ടല്ലോ പിന്നെ സൂപ്പറായി. അമ്മയ്ക്ക് എന്നെ സ്വന്തം മോളായിട്ടൊന്ന് കണ്ടുകൂടെ, അല്ലെങ്കിൽ അമ്മമാർ ചിന്തിക്കും അവൾക്ക് എന്നെ സ്വന്തം അമ്മയായിട്ട് കണ്ടുകൂടെ. പക്ഷെ ഞാൻ പറയണു, നിങ്ങളൊരിക്കലും അങ്ങനെ കാണാൻ നിൽക്കണ്ട കേട്ടാ. എന്താ കാരണം എന്നറിയോ, തെറ്റായിട്ട് പറയണതല്ല, ഈ ഒരു കാര്യത്തിനോട് പലർക്കും വിയോജിപ്പ് തോന്നാം. പക്ഷെ ഞാൻ എൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വശം പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കൊക്കെ സ്വന്തം അമ്മയായിട്ട് ഫീൽ ചെയ്തു എന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ വീട് നമ്മുടെ അമ്മ എന്ന് ഫീൽ ചെയ്തു എന്ന് വിചാരിക്കുക. 10 മണി കഴിയാണ്ട് ഞങ്ങൾ എണീക്കില്ല കേട്ടാ. നമ്മുടെ അമ്മയുടെ അടുത്തും ഇവരുടെ അമ്മയുടെ അടുത്തും വരണ ആ ഒരു വ്യത്യാസം അതാണ്. അപ്പോൾ നിങ്ങൾ സ്നേഹിച്ചോ, എവിടെ പോലെ സ്നേഹിച്ചോ, മോളുടെ പോലെയൊക്കെ സ്നേഹിച്ചോ, പക്ഷേ സ്വന്തമാണെന്ന് മാത്രം കരുതരുത് കേട്ടാ. സ്വന്തമാണെന്ന് കരുതി കഴിഞ്ഞാൽ തീർന്നു. നമ്മൾ കടയിൽ നിന്ന് എന്ത് സാധനം മേടിച്ചാലും അതിനൊരു ഗ്യാരണ്ടി ഉണ്ട്. എന്തിന് പറയണു, LED ബൾബിന് വരെ 2 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. പക്ഷേ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ലേ, അതൊരു പ്രതീക്ഷയാണ്, ഒരു സ്വപ്നമാണ്. പക്ഷേ എന്താ പറയുക, നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം യാഥാർത്ഥ്യമാവണമെന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു ലൈഫിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ നല്ലത് മാത്രമല്ല, കുറേ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള വശങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മൾ 2.5 മണിക്കൂർ സിനിമയിൽ കാണുന്നതല്ല ലൈഫ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലെ ഹീറോ പോലെ ആവില്ല നിങ്ങളുടെ ഹസ്ബൻഡ്, ജീവിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെയാവില്ല. അപ്പോൾ നിങ്ങളൊരു ഫിലിം കണ്ടിട്ടും നിങ്ങളുടെ കുറേ സ്വപ്നങ്ങളും കെട്ടിപ്പൊക്കിയിട്ട് നിങ്ങളൊരു ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിൽ എന്താ പറയുക, പല പ്രശ്നങ്ങളുണ്ടാവും. പുതിയൊരു വീടാണ്, അവിടുത്തെ ഒരു സാഹചര്യമായിട്ട് നമ്മൾ സ്യൂട്ടായി വരാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ സ്വന്തം വീട്ടിലേക്കുള്ള ആ ഫോൺ വിളിക്കണം. പക്ഷെ എന്താ പറയുക, പറയേണ്ട കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, അതിനെ ഊതിപ്പെരുപ്പിച്ച് വലിയ സംഭവമാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമാധാനം കളയാണ്, അവരുടെ സമാധാനവും കളയാണ്. പിന്നെ ഒരു പരിധി വിട്ട് അവർ ഓരോ കാര്യങ്ങളിൽ തീരുമാനം എടുത്തെടുക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെയാണ് നിങ്ങൾ സ്പോയിലാക്കണേ. സമയത്ത് നമുക്ക് എന്താ പറയുക, ഒരു കൊടുവാളെടുത്തിട്ട് ഒരു കുത്ത് കൊടുക്കാൻ തോന്നും ആ വീട്ടിലുള്ളവരെയും അവിടെ ഉള്ളവരെയൊക്കെ. പക്ഷേ ആ സമയത്തും മനോഹരമായിട്ട് നിങ്ങൾ പുഞ്ചിരിച്ച് നിൽക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ലൈഫിൽ ആക്ട്, അഡ്ജസ്റ്റ്, ആക്സെപ്റ്റ് എന്ന് പറയുന്ന എ എന്ന വേർഡിന് നല്ല പങ്കുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ഒന്ന് ആക്ട് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ജീവിതം നായനക്കിയെന്ന് പറയണ്ടോ കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വാ നേരെ പോകുന്നുള്ള മൈൻഡ് ഇവിടെ എടുത്തിട്ട് കാര്യമില്ല. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഒരു ഒഴുക്കിൽ വിടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആക്ട് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുറച്ച് പോളിഷ് ചെയ്യാനായിട്ട് നിങ്ങൾ അറിയിക്കണം. പറയില്ലേ, സോപ്പ് ഇത്തിരി കുറഞ്ഞാലും പതൊട്ടും കുറയരുതെന്ന് പറയില്ലേ, അതുപോലെ പതൊട്ടും നിങ്ങൾ കുറയ്ക്കരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ, സ്മൂത്തായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ ഈ ഒരു പൊടിക്കൈ നിങ്ങൾ നല്ല ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച് നിന്നേ പറ്റൂ. അപ്പോൾ ഒന്ന് ചിരിക്കുക, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. സ്വതവേ നമുക്കൊരു വില്ലത്തി കഥാപാത്രമായിരിക്കും നാത്തൂന്മാരെന്ന് പറയുന്ന സംഘടന അല്ലേ.
അപ്പോൾ അവരെന്നെ നാക്കിൽ നിർത്താൻ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വരുമ്പോൾ അവരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുക, അല്ലാണ്ട് നമ്മുടെ ഒരു കടമ്പ കഴിച്ച് വെച്ചാൽ നമ്മൾ നമ്മുടെ റൂമിൽ പോയിട്ട് വാതിലടച്ചിരിക്കാണ്ട് അവരായിട്ട് കൂടുതൽ മിങ്ങിൾ ചെയ്യുക. ചിലപ്പോൾ അവർ ചൊറിയണ വർത്താനൊക്കെ ആയിരിക്കും പറയുണ്ടാവുക, പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ അവരോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാണുമ്പോൾ തന്നെ ഈ അമ്മയുടെ മനസ്സിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു വഴിയാണ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ മനസ്സിലേക്കും കയറി ചെല്ലാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതെന്നൊക്കെ വിളിച്ചറിയിച്ചാൽ, നമ്മളിപ്പോൾ സാധാരണ ഒരു ഇറച്ചിയാണ് കറി വയ്ക്കുകയെന്ന് വെച്ചാൽ അവർ വരുന്ന പറഞ്ഞാൽ ഇറച്ചി മീനും മേടിക്കുക, അങ്ങനെ സന്തോഷിപ്പിക്കുക. നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. ഉള്ളിൽ നിറച്ച സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ മനസ്സിലാവുക? നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്യണം, നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. നിങ്ങളെങ്ങനെയെന്നുള്ളത് അവരും വാച്ച് ചെയ്യണ്ടാവും, നിങ്ങളെങ്ങനെയാണ് അവരോട് പെരുമാറണേ അതൊക്കെ അവരും വാച്ച് ചെയ്യണ്ടാവും. നമ്മൾ കൊടുക്കണത് തന്നെയാണ് നമുക്കും കിട്ടുള്ളൂ. അപ്പോൾ ഒരു പുതിയ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ വേണം നിങ്ങളുടെ ഭാഗം. നിങ്ങളെങ്ങനെയാണെന്നുള്ളതൊന്നും അവർക്കറിയില്ല. നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയാണ് നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ അമ്മമാരാണ് നമ്മളതിനെ എത്ര ബ്രോക്കർമാരെടുത്ത് പറഞ്ഞിട്ട് അവരവരെ മോൻ്റെ കല്യാണം ഒന്ന് ശരിയാക്കിയെടുത്തതെന്ന് നിങ്ങൾക്ക് വല്ല ബോധം ഐഡിയയും ഉണ്ടോ? അവരാണ് മോൻ കല്യാണം കഴിച്ച് കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാർ, പ്രാർത്ഥിച്ചിട്ടുള്ള ആൾക്കാർ, നേർച്ച നേർന്നിട്ടുള്ള ആൾക്കാർ. പക്ഷേ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവർക്കൊരു ആദിയാണ്, അവരുടെ മോൻ അവരെ വിട്ടു പോവോ, ഭയങ്കരമായിട്ട് പെണ്ണിൻ്റെ പിന്നാലെ പോവുമെന്നുള്ളൊരു ആദ്യമാണ്. ആ ആദ്യം കുറച്ച് കൊടുക്കേണ്ട കടമ നമ്മുടെയാണ്. അത് എങ്ങനെയാണ്? എന്തിനും ഏതിനും അമ്മേനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അമ്മയുടെ വാക്കുകൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണ നിങ്ങൾ വരുത്തണം. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത്? എന്തിനും ഏതിനും അമ്മേ 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 ആ ഒരു റൂട്ടിൽ പോവുകയാണെങ്കിൽ കുറേ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ആ ഒരു നേക്കിനെ നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വേണം. എന്ന് വെച്ചാൽ ഫാമിലി ലൈഫ് സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ ഈ കയറി വന്ന കുട്ടി മാത്രം വിചാരിച്ചാൽ പോരാ. അപ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും അതിനെങ്ങനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കുണ്ടാവണം. ബെഡ്റൂമിൽ നിങ്ങൾ രണ്ടുപേരും തനിച്ചല്ലേ, പുറത്ത് ഇത്തിരി റഫും ടഫൊക്കെ ആയാലും അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ ഉള്ളത്. അപ്പോൾ ആ ഒരു ധാരണ പെൺകുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം, അവളോട് പറയണം. അല്ലാണ്ട് കെട്ടിയോളാണ് എൻ്റെ മാലാകാലത്തെ പോലെ സ്ലീവാച്ചൻ്റെ സ്വഭാവമൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ തമ്മിൽ ആദ്യം ഉണ്ടാവണം. നമ്മളെത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ആക്സെപ്റ്റ് ചെയ്യാത്തയും അഡ്ജസ്റ്റ് ചെയ്യാത്തയും ഒരു കൂട്ടം വിഭാഗം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾ ഒരു പൊടി ചെറുതായതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകണില്ല. പക്ഷേ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഹെർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രതികരിക്കേണ്ടോ? അല്ലാതെ ഈ നിസ്സാര കാര്യത്തിനൊക്കെ നമ്മൾ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് അവരുടെ സമാധാനം നമ്മുടെ സമാധാനം കളഞ്ഞിട്ട് നമ്മളെന്താ നേടണേ? നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എന്ന് പറയുക ശരീരമാകുന്ന വസ്ത്രമൊക്കെ വിട്ടിട്ട് പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ കുഞ്ഞൊരു ലൈഫാണ്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക, അതാണ് നല്ലത്. എന്ന് വെച്ചാൽ ആരുടെ ലൈഫിനൊരു ഗ്യാരണ്ടി ഇല്ല, നമ്മളൊക്കെ എപ്പോഴും നിന്ന് പോവാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാരണം ഒരു വീടിൻ്റെ ശാന്തിയും സമാധാനം പോവാതിരിക്കുക. കഴിയുന്നതും നമുക്കും അവർക്കും നല്ല രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഏതെങ്കിലും ഗഡികളൊക്കെ നമ്മുടെ ചാനലൊക്കെ കയറി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഒരുപാട് നന്ദി.